മയക്കു മരുന്ന് കടത്ത് കേസിൽ റിയാദിൽ മലപ്പുറം സ്വദേശികളും തമിഴ്നാട് സ്വദേശിയും അറസ്റ്റിൽ. ബംഗളൂരുവിൽ നിന്നുള്ള യാത്രക്കാരനായ തമിഴ്നാട്ടുകാരനെ ചതിയിൽപ്പെടുത്തിയതെന്നാണ് വിവരം. മയക്കു മരുന്ന് പാക്കറ്റ് വാങ്ങാനെത്തിയവരാണ് മലയാളികൾ. റിയാദ് വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് മയക്കുമരുന്നുമായി പിടിയിലായത്. നേരത്തെ അബഹയിൽ ജോലി ചെയ്തിരുന്ന തമിഴ്നാട് സ്വദേശി ആ വിസ റദ്ദ് ചെയ്ത് പുതിയ വിസയിലെത്താൻ നാട്ടിൽ പോയതായിരുന്നു. വിസ സേവനം ചെയ്തു നൽകിയ ഏജന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബംഗളൂരുവിലെ ഓഫീസിൽ ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങാനെത്തിയപ്പോഴാണ് ഡ്രൈഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് നൽകിയത്. മയക്കുമരുന്നാണെന്നറിയാതെ പാക്കറ്റുമായി റിയാദ് വിമാനത്താവളത്തിലെത്തുകയായിരുന്നു. റിയാദ് വിമാനത്താവള കസ്റ്റംസ് പരിശോധനയിൽ പിടികൂടി. പാക്കറ്റ് വാങ്ങാനെത്തിയ പെരിന്തൽമണ്ണ സ്വദേശികളായ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി വഞ്ചിക്കപ്പെട്ടതാണെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. ഇന്ത്യക്കാരായ 20 ട്രക്ക് ഡ്രൈവർമാർ മയക്കുമരുന്ന് കേസിൽ അൽഹസ ജയിലിലുണ്ട്. റിയാദ് ജയിലിൽ മയക്കുമരുന്ന് കേസിൽ 2 ഇന്ത്യക്കാരെ കഴിഞ്ഞ ദിവസം 30 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ദുബൈയിൽ നിന്ന് ട്രക്ക് ഡ്രൈവർമാരായി എത്തുന്നവരാണ് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്ന ഇന്ത്യക്കാരിൽ അധികവും. മാതൃഭൂമി ന്യൂസ്, റിയാദ്.